അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. തിരുനബി കഥകളിലെ 10-ാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയുണ്ട്. കഴിഞ്ഞ വീഡിയോയുടെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞതിന് മുൻപ് ശിഹാബ് ചോച്ചൂർ എന്ന അത്ഭുത മനുഷ്യനെ കുറിച്ച് ഒരിക്കൽ കൂടി സംസാരിക്കേണ്ടി വരികയാണ്. വളരെ സന്തോഷം എനിക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ. എന്തെന്നില്ലാത്തൊരു സന്തോഷവും അഭിമാനവും തോന്നി. ആ മനുഷ്യൻ്റെ ഭാഗത്ത് എത്രമാത്രം ശരിയുണ്ടെന്ന് ബോധ്യപ്പെടുന്നതായിരുന്നു ആ വീഡിയോ. ഇതിലേറ്റവും എനിക്ക് കൗതുകകരമായിട്ട് തോന്നിയത് അദ്ദേഹത്തിൻ്റെ വിസയുമായി ബന്ധപ്പെട്ടുള്ള, പാകിസ്ഥാനിലേക്ക് പോകേണ്ട വിസയുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം ആളുകളുടെ ആനന്ദിക്കുകയും ആഘോഷിക്കുകയും ചെയ്ത കാര്യത്തിന് ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ശിഹാബ് ചോറ്റൂര് തല്ലി തകർത്തത്. കാരണം ഒരാൾക്കൊരു ഒരു ഒരു യാത്ര പോകുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുമ്പോൾ ആഘോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ മാനസികമായ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. എന്തായാലും ശിഹാബ് ചോറ്റൂരിന് ആ ഹജ്ജ് യാത്ര, നടന്നു പോകുന്ന ഹജ്ജ് യാത്ര അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ എല്ലാ സംരക്ഷണങ്ങളോടും കൂടിയിട്ട് യാത്ര ചെയ്യുവാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കട്ടെ. അതോടൊപ്പം അദ്ദേഹം ഇന്നലെ ഒരാളെ പേരെടുത്ത് പറഞ്ഞിട്ട് ഇന്ന ഒരു മുസ്ലിയാർ എന്നെ വല്ലാതെ വേദനിപ്പിച്ചെന്ന് പേരെടുത്ത് പറഞ്ഞിരുന്നു. ആ മനുഷ്യനൊടുവിൽ ഈ വീഡിയോ കാണുന്ന, അതായത് ശിഹാബ് ചോറ്റൂരിൻ്റെ വീഡിയോ കാണുന്ന 10,000-ക്കണക്കിന് ഉമ്മമാരോടും ഉപ്പമാരോടും ശിഹാബ് ചോറ്റൂരിൻ്റെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും അവരോടൊക്കെ മാപ്പ് പറയുന്ന ഒരു കാര്യവും കൂടി ഉണ്ടായി. കാരണം ഒരു കാര്യമില്ലാതെ ഒരാളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക, യാത്രയെക്കുറിച്ച് അപവാദങ്ങൾ പറയുക, ഇതൊക്കെയാണ് അത്ര ഉസ്താദ് ചെയ്തത്. അതിൽ നമ്മൾ ആ ഉസ്താദിൻ്റെ പേര് പറഞ്ഞ് വഷളാക്കുന്നില്ല. അപ്പോൾ ശിഹാബ് ചോറ്റൂര് ആ ഉസ്താദിൻ്റെ പേര് പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. നമ്മൾ അത്ര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലേക്കൊന്നും കടക്കുന്നില്ല. അദ്ദേഹം ആ പേര് അങ്ങനെ പറയാനും കാരണം പലതവണ വാണിങ് കൊടുത്തിട്ടും വീണ്ടും വീണ്ടും ശിഹാബ് ചോറ്റൂരിനെ കുറിച്ചിട്ട് ഇല്ലാത്തത് പറഞ്ഞപ്പോഴായിരിക്കണം എന്നാണ് ശിഹാബ് ചോറ്റൂർ പറയുന്നത്. എന്തായാലും ശിഹാബ് ചോറ്റൂരിന് പാകിസ്ഥാനിലേക്ക് കടന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ മുഴുവനും വമ്പൻ സ്വീകരണം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്ക് പോകുന്ന ഇറാൻ അതിർത്തി വരെയും വല്ലാത്ത സ്വീകരണമാണ് പാകിസ്ഥാനികൾ കാത്തുവച്ചിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തിന് അദ്ദേഹം ആഗ്രഹിക്കുന്ന ട്രാൻസിസ്റ്റ് വിസ പാകിസ്ഥാനിലേക്ക് കടന്ന് അദ്ദേഹം നടന്ന് തന്നെ അത്ഭുതകരമാകുന്ന രീതിയിൽ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കട്ടെ. ഹജ്ജ് ഉംറയും ഒക്കെ അള്ളാഹു സ്വീകരിക്കുന്ന ഒരവസ്ഥയിലാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. കൂട്ടത്തിൽ പറയേണ്ടുന്നൊരു സംഗതി, നമ്മളെപ്പോഴും ഒരാളോടൊപ്പം ഈ പലപ്പോഴും ആളുകൾ ശിഹാബ് ചോറ്റൂരിനെ യൂട്യൂബ് ഹാജി അതേപോലെ ആ രീതിയിലൊക്കെ പരിഹരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ പ്രേക്ഷകരിൽ അത്ര ആളുകൾ കുറവാണെന്ന് തോന്നുന്നു. ഏതായാലും നമ്മൾ അങ്ങനെ ഒരാളെ പരിഹസിക്കുന്ന രീതിയിലാവരുത്. ഏറ്റവും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം പലരും പറഞ്ഞിരുന്നു, പാകിസ്ഥാൻ ഈ സൗദി അറേബ്യയിൽ ചെന്നാൽ അവിടെ നിന്ന് നടന്ന് ഹജ്ജ് പോകുന്നതൊക്കെ അവിടുത്തെ സർക്കാർ നിരോധിക്കുമെന്ന്. ഒരു വർഷത്തെ വിസയാണ് സൗദി അറേബ്യ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇറാനും ഇറാഖുമൊക്കെ സാധാരണ മാസങ്ങളുടെ വിസ മാത്രം കൊടുക്കുന്നവരൊക്കെ ഒരു വർഷത്തെ വിസ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും അനുകൂലമാകുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ അദ്ദേഹത്തിൻ്റെ കരുതലുകളും സ്നേഹ വായ്പകളുമാണ് അദ്ദേഹത്തിന് കിട്ടേണ്ടത്. എന്തായാലും നമ്മുടെയൊക്കെ പ്രാർത്ഥന അദ്ദേഹത്തിനുണ്ടാവണം. അദ്ദേഹത്തിൻ്റെ യാത്ര അള്ളാഹു ഹലാലായ ഒരു യാത്രയാക്കി സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം നമുക്കും ഹജ്ജ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ടാവട്ടെ. കഴിഞ്ഞ ദിവസത്തെ മറ്റേ ഇതിൻ്റെ ഈ നബിക്കഥകളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നതിന് മുൻപ് ഇന്ന് രാവിലെ സുബഹി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ വാർത്തയിൽ കാണുന്ന വല്ലാത്തൊരു വേദനിക്കുന്ന ഒരു സംഭവം, പാലക്കാട് വടക്കഞ്ചേരിയിൽ എറണാകുളത്തു നിന്ന് വരുന്ന ഒരു സ്കൂൾ ബസ്, സ്കൂളിൻ്റെ ടൂറിസ്റ്റ് ബസ്, അതായത് ഒരു 32 വിദ്യാർത്ഥികളും കുറച്ച് അധ്യാപകരും ബസ് ജീവനക്കാരും അടങ്ങുന്ന ഒരു ടൂറിസ്റ്റ് ബസ് ഒരു KSRTC ബസ്സുമായി കൂട്ടിയിടിച്ചിട്ട് അധ്യാപകരും വിദ്യാർത്ഥികളും KSRTCയിലെ ജീവന ഈ ബസ്സിലെ യാത്രക്കാരുമടക്കം 9 പേര് അതിദാരുണമായിട്ട് മരണപ്പെട്ടു. 10-12 പേരുടെ നില അതീവ ഗുരുതരമാണ്. നമ്മുടെ മക്കളും ടൂറ് പോകാനുള്ള സമയത്തിലാണ്. കുട്ടികളൊക്കെ 10-ൽ പഠിക്കുന്ന, +2-ൽ പഠിക്കുന്ന മക്കളൊക്കെ ടൂറിൻ്റെ സന്തോഷത്തിലാണ്. എപ്പോഴും പ്രാർത്ഥിക്കുക. എൻ്റെ താഴെ 2 പിള്ളേരുണ്ട്, ഞാനിരുന്ന കൂടെ ഉണ്ട്, 2 പിള്ളേരുണ്ട്. അവർ ഇപ്പോൾ ഓക്കെയാണ്, കുഴപ്പമില്ലാതെ. പിന്നെ അത്രയ്ക്കും ഈ ഡാമേജ് പറ്റിയതൊക്കെ ഫ്രണ്ട് സീറ്റിലുള്ളവരായിരുന്നു. പുറകിലുള്ള ബോയ്സ് ഒക്കെ പുറകിരുന്നപ്പോഴും അവർക്ക് അങ്ങനെ അത്ര ഒരു പ്രശ്നം പറ്റിയില്ല. ഗേൾസ് ആയിരുന്നു ഫ്രണ്ടിൽ, അപ്പോൾ അവർക്ക് ഏറ്റവും അത്യാവശ്യം ഒരു ഡാമേജ് പറ്റിയത്. അപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സേഫാണ്. ബസ്സിൻ്റെ അടിയിലല്ലായിരുന്നു, ബസ് ഈ സൈഡ് സീറ്റ്, ഈ വിൻഡോ സീറ്റ് ഇരുന്നവരുടെ ആയിരുന്നു കുറച്ചും കൂടെ ഒരു ഇത് ക്രിട്ടിക്കലായിരുന്നു. അതുകൊണ്ട് അല്ലാതെ ബസ്സിൻ്റെ അടിയിലാരും ഒന്നും അങ്ങനെയൊന്നും പോയില്ല. ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഒരു 3-ാമത്തെ സീറ്റിൽ, റൈറ്റ് സൈഡിലായിരുന്നു. 3 സീറ്റുള്ളവർ അടുത്ത സൈഡിലുള്ളവർക്കും പിന്നെ വലത്തെ സൈഡിലുള്ള ഈ വിൻഡോ സീറ്റ് ഇരിക്കുന്നവർക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു ടൂറ് പോയിട്ട് സന്തോഷത്തോടെ പോകുന്ന മക്കൾ തിരിച്ചു വരുന്നത് ഇങ്ങനത്തെ ഒരു ഒരു കഫംപുടയിലാണെങ്കിൽ
അത് അങ്ങനത്തെ ഒരു സാഹചര്യം പടച്ചറബേ നമ്മുടെ മക്കൾക്കുണ്ടാവില്ലേ? പ്രത്യേകിച്ച് ടൂറ് പോകുമ്പോഴൊക്കെ കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് സമയം ഇങ്ങനെ ഒരുപാട് നഷ്ടപ്പെടുമ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അമിതമായ സ്പീഡ് പലപ്പോഴും ഈ ടൂറിസ്റ്റ് ബസ്സിൽ എടുക്കാറുണ്ട്. അങ്ങനെയാണ് ഇവിടെ അപകടമുണ്ടായത്. ടൂറിസ്റ്റ് ബസ്സിൻ്റെ അമിത വേഗത, KSRTC ബസ്സിൻ്റെ ഡ്രൈവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ അപകടം നടന്ന ഉടനെ അതുവഴി വന്ന ബസ്സിലെ യാത്രക്കാർ അപകടം കണ്ടിട്ടും സഹായിക്കാതെ ഹോസ്പിറ്റലിൽ എത്തിക്കാതെ തിരിച്ചുപോയി, അത് കണ്ടിട്ട് അങ്ങനെ പോയി. ഔദുബില്ല, അള്ളാഹു നമ്മുടെ മക്കളെയും പ്രിയപ്പെട്ടവരെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രധാന ചോദ്യം, കഴിഞ്ഞ നബിദിന കഥയിലെ ചോദ്യം ഇതായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് പരസ്യപ്പെടുത്തിയതിന് ശേഷം എത്ര വർഷമാണ് മക്കയിൽ ഉണ്ടായിരുന്നത്? അതിൽ 10 വർഷം, 13 വർഷം, 15 വർഷം ഇങ്ങനെയായിരുന്നു ഓപ്ഷൻ കൊടുത്തത്. പലരും 10 വർഷം തെറ്റായ ഉത്തരം എഴുതിയത് കണ്ടു. 15 വർഷം എന്ന് ആരും എഴുതിയിട്ടില്ല. ശരിയായ ആൻസർ 13 വർഷം എന്നാണ്. അപ്പം നമ്മൾ ഇൻഷാല്ലാ ഇന്നത്തെ നബി കഥ ശിഹാബ് ചോറ്റൂരിൻ്റെ ഹജ്ജിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഹജ്ജിൻ്റെ നബി ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം ഓർമ്മ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ ചെയ്തത് ഒരു ഹജ്ജാണ്. ആ ഹജ്ജിന് വേണ്ടി ദിവസങ്ങളോളം ഒരുക്കങ്ങൾ നടന്ന് ഗ്രാമങ്ങൾ മുഴുവനും ആഘോഷപൂർവ്വം മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടിയെത്തി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹജ്ജിൻ്റെ വേളയിൽ ഇങ്ങനെ കഅബന്റെ ചുറ്റും നിൽക്കുമ്പോൾ ഒരു ഗ്രാമീണ അറബി തവാഫ് ചെയ്യുന്ന ഒരു അത്ഭുത രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അദ്ദേഹം ലബൈക് അല്ലാഹുമ്മ ലബൈക്കിന് പകരം ഹജ്ജിന് ഉരുവിടേണ്ട മന്ത്രങ്ങൾക്ക് പകരം യാ കരീം എന്ന് പറഞ്ഞുകൊണ്ട് കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നോക്കി, യാ കരീം, എന്തൊരു നിഷ്കളങ്കമായ മനുഷ്യൻ, അയാൾക്ക് ചൊല്ലേണ്ടുന്ന മന്ത്രങ്ങളെക്കുറിച്ച് അറിയില്ലെങ്കിലും യാ കരീം എന്ന് പറഞ്ഞുകൊണ്ട് കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുന്ന മനുഷ്യനെ നോക്കി പ്രവാചകൻ്റെ ചുണ്ടിലൊരു ഒരു പുഞ്ചിരി വിടർന്നപ്പോൾ ആ മനുഷ്യൻ അത് കണ്ടു. ആ മനുഷ്യനക്ക് തോന്നി തന്നെ ആരോ പരിഹസിക്കുകയാണ്, കളിയാക്കുകയാണ്. ആ മനുഷ്യനിങ്ങനെ നടന്ന് പ്രവാചകൻ്റെ അരികിൽ എത്തിയപ്പോൾ പറഞ്ഞു, എന്നെ നിങ്ങൾ കളിയാക്കിയതാണോ? എന്നെ കളിയാക്കിയതാണെങ്കിൽ ഞാൻ എൻ്റെ പുന്നാര നബിയോട് ഞാൻ പരാതി പറയുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നി തനിക്കയാളെ താനാണ് ആ ഒരു പ്രവാചകരെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല, കണ്ടിട്ടില്ല, അദ്ദേഹം കേട്ടിട്ടേ ഉള്ളൂ. കേട്ടറിഞ്ഞുകൊണ്ട് ഇസ്ലാമായിട്ട് ഹജ്ജിന് വന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം വീണ്ടും ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ പ്രവാചകനക്ക് ഇഷ്ടം കൊണ്ട് ഇങ്ങനെ നബിക്കിങ്ങനെ ചിരി വന്നിട്ട് നബി വീണ്ടും പുഞ്ചിരിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ പുന്നാര നബി ഞാൻ കാണട്ടെ, ഞാൻ പരാതി പറയും. അപ്പോൾ ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പുന്നാര നബി ഞാൻ തന്നെയാണ്. ആ ഒരു ഗ്രാമീണ അറബിയുടെ ഒരു സന്തോഷം പ്രവാചകനെ കണ്ട് ചേർത്ത കണ്ട് പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളാണോ പുന്നാര നബി? അതെ, ഞാൻ തന്നെയാണ്. എങ്കിലെനിക്ക് നിങ്ങളെ കാണുമ്പോൾ ചോദിക്കാൻ വെച്ചൊരു ചോദ്യമുണ്ട്. മഹ്ശറയിൽ എന്നോട് ചോദ്യങ്ങളുണ്ടാകും, എനിക്ക് വിചാരണയുണ്ടാകുമോ? ഈ ഗ്രാമീണനായ എനിക്ക് വിചാരണയുണ്ടാകുമോ? അതാണ് എനിക്കറിയേണ്ടുന്ന ചോദ്യം. ഉടൻ തന്നെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിറങ്ങിയിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ അനുമതിയുണ്ട് റസൂലേ, ആ മനുഷ്യൻ അള്ളാഹു വിചാരണയേയില്ല, അദ്ദേഹം മരണനാളിൽ പുനരുദ്ധരിച്ചു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്കാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പുഞ്ചിരി മായാതെ പറഞ്ഞു, ആ ചുണ്ടിൽ ഉടരുന്ന പുഞ്ചിരി മായാതെ പറഞ്ഞു, നിങ്ങൾക്ക് വിചാരണയില്ലെന്ന് അള്ളാഹുവിൻ്റെ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അയാൾ വീണ്ടും ചോദിച്ചു, സ്വർഗത്തിൽ തുന്നിയ ഉടുപ്പുകളാണോ തുന്നാത്ത ഉടുപ്പുകളാണോ? ആ മനുഷ്യനക്ക് നല്ലൊരു ഉടുപ്പ് പോലും ഉണ്ടായിരുന്നില്ല. പ്രവാചകൻക്ക് മറുപടി കൊടുക്കുന്നു ജിബ്രീൽ അലൈഹിസ്സലാം, അദ്ദേഹത്തിന് തുന്നിയ മനോഹരമായ ഉടുപ്പുകൾ ഉണ്ടാകും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തിരു നബി ആ ഗ്രാമീണ അറബിയോട് പറയുന്നു, നിങ്ങൾക്ക് തുന്നിയ മനോഹരമായ ഉടുപ്പുകളുണ്ട്. ആ മനുഷ്യൻ വീണ്ടും യാ കരീം എന്ന് പറഞ്ഞുകൊണ്ട് ആ കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുന്ന രംഗം സംതൃപ്തിയോടെ പുന്നാര നബി നോക്കി നിന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അറിവുകളൊന്നും വേണമെന്നില്ല. ഉള്ളിൽ ഹുബ്ബുൻ നബിയുണ്ടോ, നമുക്കെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ നമ്മുടെ ആത്മീയതയുടെ ഉന്നതങ്ങളിലേക്ക് നമ്മെ എത്തിക്കും. അറിവുകളല്ല, അറിവ് നമ്മുടെ ബുദ്ധിയുടെ ദാഹമാണ് അറിവ് നികത്തുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ദാഹം നികത്തുന്നത് പ്രവാചക സ്നേഹമാണ്. ആ പ്രവാചക സ്നേഹമാണ് നമുക്കുള്ളിൽ ഉണ്ടാകേണ്ടത്. ഇന്നൊരു ചോദ്യം, വളരെ വളരെ സിമ്പിളായൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവനായ ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് ഏത് യുദ്ധത്തിലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ സഹോദരൻ ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് ഏത് യുദ്ധത്തിൽ? ഞാൻ 2 യുദ്ധങ്ങളുടെ പേര് പറയാം, അതിലേതാണ് ശരിയെങ്കിൽ നിങ്ങൾ എഴുതണം. 1 ബദർ യുദ്ധം, 2 ഉഹദ് യുദ്ധം. ഇതിലേത് യുദ്ധത്തിലാണ് ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായത്? അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ ഈ ചരിത്രകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയണം. ഇത് മുൻപ് കേട്ട് ഞാൻ ഒരിക്കൽ 2-3 തവണ ഞാൻ എൻ്റെ പഴയ വീഡിയോകളിലൊക്കെ ഈ ചരിത്രകഥ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മുടെയൊക്കെ പ്രാർത്ഥന, ശിഹാബ് ചോറ്റൂർ എന്ന അത്ഭുത മനുഷ്യൻ എത്രയും പെട്ടെന്ന് ഹലാലായ രീതിയിൽ സന്തോഷത്തോടെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഹജ്ജിന് പോകുന്നൊരവസ്ഥയിലേക്ക് അള്ളാഹു തൗഫീക്ക് കൊടുക്കട്ടെ. അതേപോലെ നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതണം. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു തിരുനബി കഥയുമായി നമുക്ക് വീണ്ടും കാണാം.
അസ്സലാമു അലൈക്കും. മുസ്തഫ മുസ്തഫ മംബ സൈദുലിയ മിഷാലോം ഫിൽവാഫ കനഫി വത്ഫിഹി.